മൈത്രിഭവ. എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അവബോധം എന്ന വിഷയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ന് ബുദ്ധി, എല്ലാ പദാർത്ഥങ്ങളും നിലനിൽക്കുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന ബുദ്ധി അഥവാ ഇന്റലിജൻസിന്റെ സഹായത്താലാണ്. ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും ഘടനയിൽ മാറ്റം വരുത്തിയാൽ അതിന് ആനുപാതികമായ ബുദ്ധിയും വർദ്ധിക്കും. നമ്മുടെ സാങ്കേതിക വിദ്യയുടെ എല്ലാം പിന്നിൽ ഈ രഹസ്യമാണ് മനുഷ്യൻ പ്രയോഗിക്കുന്നത്. എന്നാൽ സസ്യങ്ങളും മൃഗങ്ങളും പദാർത്ഥങ്ങളിൽ നിന്നും വളരെ ഉയർന്ന ബുദ്ധിയുള്ളവരാണെങ്കിൽ പോലും അതും പ്രോഗ്രാംഡ് ആണ്. അവയ്ക്കും ജനിക്കുക, വളരുക, പ്രത്യുൽപാദനം നടത്തുക, മരിക്കുക എന്നീ നിലയിൽ ബുദ്ധിയെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. എന്നാൽ മനുഷ്യനിൽ പ്രോഗ്രാംഡ് ബുദ്ധിക്ക് പുറമെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട അവബോധമെന്ന കഴിവുണ്ട്. ബുദ്ധിയെ തിരിച്ചറിയുന്ന ബുദ്ധി കൂടി, അതായത് തിരിച്ചറിവിനെ തിരിച്ചറിയാനുള്ള ശേഷി കൂടി ലഭിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ ഈ തിരിച്ചറിവിനെ, അവബോധത്തെ വേണ്ടവണ്ണം ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ഈ വിഷയത്തിൽ ആഴപ്പെടാം. എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഉന്മേഷത്തിൻ്റെ, ഉത്സാഹത്തിൻ്റെ, നല്ല ബന്ധങ്ങളുടെ, നല്ല ശീലങ്ങളുടെ മൈത്രി നേരുന്നു. മൈത്രീഭവം.